വികസന വഴിയിൽ കേരളം വാർത്താ പങ്ക്തിയിലേക്ക് സ്വാഗതം. കണ്ണൂർ നഗരത്തിലെ മാലിന്യം പൂർണ്ണമായും ഒഴുകി വരുന്ന പ്രദേശമാണ് പടന്നത്തോട്. തോട്ടിലെ മാലിന്യം സംസ്കരിക്കുന്നതിന് നിരവധി പദ്ധതികൾ മുന്നോട്ട് വച്ചെങ്കിലും ഒന്നും യാഥാർത്ഥ്യമായിട്ടില്ല. വർഷങ്ങളോളം മാലിന്യം കെട്ടിക്കിടന്നത് പി കെ സീമ ടീച്ചർ എം ബി ആയപ്പോഴാണ് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് മാലിന്യം നീക്കിയത്. വർഷകാലത്ത് മലിനജലം വീടുകളിലും റോഡിലും എത്തും. നവീകരണത്തെ തുടർന്ന് ഇപ്പോൾ റോഡിലേക്ക് മലിനജലം എത്തുന്നില്ല. നവീകരണ പ്രവൃത്തി നടന്ന ഘട്ടത്തിൽ പ്രദേശവാസികൾക്ക് നേരിയ ആശ്വാസമുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും പഴയ സ്ഥിതിയിൽ തന്നെയായി. കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിന്റെ അതിർത്തിയിൽ കൂടിയാണ് തോട് ഒഴുകുന്നത്. പകർച്ചവ്യാധി ഭീഷണിയിലാണ് നഗരവാസികൾ. ഡെങ്കിപ്പനിയും മറ്റ് പകർച്ചവ്യാധികളും പിടിമുറുക്കിയിരിക്കെ മലിനജലം കൊണ്ട് പൊറുതുമുട്ടിയിരിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷനിലെ പയ്യാമ്പലത്തുകാർ. പ്രദേശത്തെ കനിയിൽ പാലത്തിനു സമീപത്തെ പറമ്പിൽ കെട്ടി നിൽക്കുന്ന മലിനജലത്തിൽ കൊതുകുകൾ പെറ്റുപെരുകുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുകയാണ്. പയ്യാമ്പലത്തെ കടലിൽ നിന്നും ഉപ്പുവെള്ളവും മലിനജലവും കൂടി ചേരുമ്പോഴുണ്ടാകുന്ന മലിനജലം വീടുകളിലേക്കും മറ്റും ഒഴുകുന്നത് നാറുന്ന നഗരത്തിന് സമാനമാണ്. പ്രദേശത്ത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങുന്നതിനാവശ്യമായ നടപടി സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പല സാങ്കേതികത്തിനാൽ പ്രവൃത്തി നീളുകയാണ്. ഈ മഴയ്ക്ക് മുന്നേ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രദേശവാസികൾ ദുരിതം പേറേണ്ടി വരും. മറ്റൊരു വാർത്തയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.